ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മളെ റെസിപ്പി മേത്തി ലീവ്സ് അഥവാ ഉലുവ ഇല വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. ഉലുവ ഇല നമ്മൾ മലയാളികൾക്കിടയിൽ അത്ര സുപരിചിതമല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണിത്. ദഹനത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഏറെ ഉത്തമമായ ഒന്നാണിത്. ഇതിലെ നാരുകളാണ് നമുക്ക് ഏറെ ഗുണം നൽകുന്നത്. ഉലുവയിലേക്ക് ചെറിയൊരു കയ്പ്പ് രുചിയാണ് ഉള്ളത്. അപ്പോൾ ഒട്ടും കയ്പ്പില്ലാത്ത രീതിയിൽ നല്ലൊരു തോരൻ നമുക്കിത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഉലുവയിലയുടെ അടിയിലെ തണ്ടൊക്കെ അരിഞ്ഞു കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരാറേഴല്ലി ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കൂടുതലായിട്ട് ചേർക്കുന്നത് മേത്തി ലീവ്സിൻ്റെ കയ്പ്പ് കുറക്കാനായിട്ട് സഹായിക്കും. സവാള ഇതുപോലെ ഒന്ന് വഴണ്ടു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മളെ മേത്തി ലീവ്സൊക്കെ ഒരു 1/2 കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ഇലകളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയ സൈസിലുള്ള 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കണം. ഇതുപോലെ എഗ്ഗ് ചേർക്കുന്നതും മേത്തി ലീവ്സിൻ്റെ കയ്പ്പ് രുചി കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. മുട്ട ഇതുപോലെ നന്നായിട്ട് ചിക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയില ഇതുപോലെ തോരൻ വെക്കാനെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്.